നിങ്ങളടിക്കസിട്ടിക്കസ് നമ്മളെന്ന് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട അമ്മേനെ ഒരു കടക്കാരൻ പറ്റിക്കണത് പിടിക്കണതാണ്. അപ്പൊ നമുക്ക് നേരെ അതിനകത്ത് ഇളകാം. അവര് അഞ്ചു മറി വന്നു നിങ്ങൾക്ക് വന്ന് കൊടുത്തില്ലാന്നുള്ള പറയുന്നത്, അഞ്ചു മറി നിങ്ങൾക്ക് വന്നു നിങ്ങൾ തന്നില്ല കൊടുത്തില്ലാന്നുള്ള പറയുന്നത്, ഇത് കുറെ പരാതിയായി കിട്ടുന്നത്. നമുക്കത് ഈ പരാതി എല്ലാം കേട്ടിട്ട് നിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ആൾക്കാർ പരാതി വരുമ്പോ നമുക്ക് ഇതാണ് ഇവർക്ക് എന്താണ് അരി കിട്ടാനുള്ള സാധ്യത. ഇത് അവരുടെ അരി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പോഴറിയാം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ അരിയാണ്, ആ അരി അവർ വന്ന് വാങ്ങിയിട്ടില്ല അത് കൊടുത്ത. അപ്പടിക്കേസ് എന്താ സംഭവം ഞാനിപ്പോ പറഞ്ഞുതരാം. ഒരു അമ്മേനെ എന്ത് റേഷൻ കടക്കാരൻ പറ്റിക്കുക, അതാണ് മെയിൻ സംഭവം. എന്നാ വെച്ചാ 20 കിലോ അരി കൊടുക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഈ അമ്മയ്ക്ക് 16 കിലോ അരിയെ കൊടുക്കണുള്ളൂ. അപ്പൊ ഈ അമ്മ എന്താ സംശയം തോന്നിയിട്ട് തൂക്കി വെക്കാൻ പറഞ്ഞപ്പോ നാട്ടുകാരെല്ലാരും കൂടി തൂക്കി വെക്കും. ഇപ്പൊ 4 കിലോ കുറഞ്ഞിരിക്കുക. അപ്പൊ ഈ അമ്മേനെ ഓരോ വട്ടം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ഈ റേഷൻ കടക്കാരൻ, ഇങ്ങനെ ഒരു ന്യായീകരണങ്ങൾ ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നേരെ ഈ അമ്മ പോയിട്ട് മെമ്പറിന്റെ അടുത്ത് പോയി പറഞ്ഞു, മെമ്പർ അമ്മേനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. അതാണ് സംഭവം. സമയത്ത് ഇവിടെ നിങ്ങളുടെ അരി ആയിട്ടുണ്ടായിരുന്നില്ല, അതിന് ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഡേറ്റ്. ആ ഡേറ്റ് പ്രകാരമാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ആ ഡേറ്റ് പ്രകാരം നിങ്ങൾ വന്നില്ല. നിങ്ങൾ വിരിഞ്ഞാന്ന് വന്നപ്പോഴും നിങ്ങളോട് പറഞ്ഞു. അപ്പൊ ചൊവ്വാഴ്ച മൂന്നാം തീയതി വരെ ഡേറ്റ് ഉണ്ടായിരുന്നു, മൂന്നാം തീയതി വരെ ഡേറ്റ് നിങ്ങൾ വന്ന് വാങ്ങിയില്ല. അമ്മ മൂന്നാം അല്ല, അമ്മ മൂന്നാം തിന്റെ മുമ്പ് അരിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കിറ്റ് കൊടുക്കുമ്പോ വന്നു എന്നറിയാം കേസിൽ നമുക്ക് ഇടപെടാതിരിക്കാൻ. നിങ്ങളത് അവര് അഞ്ചു മറി വന്നില്ലേ, സാധാരണക്കാരായ ആൾക്കാർക്കാരല്ലേ അവർക്ക് കൊടുക്കണ്ടത്. നിങ്ങള് അത് ശരിയല്ല, അത് ഇതല്ല. ഞാൻ പറയണത് കേട്ടു, അവര് 16 കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് 16 കിലോ അരി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ സംഗതിയാണ്. അതും എന്റെ അടുത്ത് വന്നു. അപ്പൊ ഇനി ശരിയാവുന്ന പറഞ്ഞ തന്നെയാണ് ഞാന്. അത് പോട്ടെ, 16 കിലോ രണ്ടാമത് നിങ്ങൾ 4 കിലോ കൊടുത്തല്ലോ. പ്രയോറിറ്റി ലിസ്റ്റ്, ഇത് പ്രയോറിറ്റി ലിസ്റ്റ്. അരി ഇതാകാൻ പാടില്ല, അതെന്താ പറയുക, അത് ശരിയല്ലല്ലോ. അത് അവിടേക്കേസ് എന്നാ വെച്ചാ ആ 16 കിലോ പിടിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ നാട്ടുകാര് പറഞ്ഞിട്ട് 4 കിലോ കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഇത് കൊടുക്കണമെന്ന് അവര് കൃത്യമായി വന്ന് വാങ്ങിയിട്ടില്ല. അടുത്തേക്ക് വേറെ പണിയൊന്നുമില്ല, അവർ പ്രാർത്ഥനയ്ക്ക് വരാൻ പണി. നിങ്ങൾ 5 മറി വന്നിട്ട് കൊടുത്തിട്ടില്ല. 5 മറി ഞാൻ ഈ ലക്ഷ്മി അടുത്തേക്ക് മാത്രമേ ഞാൻ കൊടുക്കാൻ. അങ്ങനെ കൊറേ ആൾക്കാർ കൊണ്ടുവരാനെ ഒരു സെക്കൻഡ് അണ്ണ. ഇതില് അല്ലേ, ഇതിലിപ്പോ വേറെ ഒരു വിഷയം കൂടെ എന്താ പറയാ, ലക്ഷ്മി അർത്ഥന്റെ നമ്പര് ഇതാണ്, 19469 797. ഈ നമ്പറില് കിറ്റും കൊടുത്തു, 25 കിലോ അരിയും കൊടുത്തായിട്ടാണ് ഇപ്പൊ ഇതിൽ ടിക്കറ്റ് ഇരിക്കുന്നത്. ലക്ഷ്മി അർത്ഥക്ക് 25 കിലോ അരി കിട്ടിയോ? ഇതിലാണ് ഈ 777 എന്നുള്ള നമ്പര്, ഈ 46-ാമത്തെ, ഇത് രണ്ടിനും ടിക്കറ്റ് ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ അരിയും. അതായത് രേഖകളില് അമ്മയ്ക്ക് അരി കൊടുത്തു എന്നാ പറയണ, പക്ഷെ ശരിക്കും കൊടുത്തിട്ടില്ല, വിധവയാണ്. അങ്ങനെയുള്ള ഒരു വയസ്സായ അമ്മേന്റെ ആണ് ഇങ്ങനെ പറ്റിക്കണം. ആരും ഇല്ല ചോദിക്കാൻ പറഞ്ഞപ്പോ പറ്റിച്ചാണ്. പക്ഷെ അവർക്കൊക്കെ ദൈവം തുണയെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ മെമ്പറ് നാട്ടുകാരൊക്കെ തുണ ഉണ്ടാവും. ഇതാണ് ഈ 777 ലക്ഷ്മിയാർത്തിന്റെ നമ്പറ്. ഇതാ ഈ നമ്പറ്, ഈ ലക്ഷ്മിയാർത്തിനോട് ചോദിച്ചു നോക്കുന്നത്. ലക്ഷ്മിയാർത്തിക്ക് കിറ്റ് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അല്ലല്ല, ഇപ്പൊ അല്ല, അത് അണ്ണാ ശരിയാണ്. പക്ഷെ ഇപ്പോ ആളുകൾ ചോദിക്കാൻ വരുന്ന സമയത്ത് മാത്രം ഇപ്പൊ കൊടുത്തിട്ട് ഒരു ഔദാര്യം പോലെ കൊടുക്കണല്ല. കിറ്റ് 25 കിലോ അല്ല അണ്ണനെ, കിറ്റ് ഇവർക്ക് 25 കിലോ അല്ലേ. റേഷൻ കാർഡിൽ 5 അംഗങ്ങളാണ് ഉള്ളത്, 5 അംഗങ്ങളിലാണ് 25 കിലോ അരിയാണല്ലോ. ഇത് SL നമ്പർ 5-ാമത്തായിട്ട് പുതിയ ആൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, 25 കിലോ അരിയല്ലേ ഇത് കൊടുക്കുന്നത്. അപ്പൊ മക്കളൊക്കെ ഉണ്ട് തോന്നണേ, റേഷൻ കാർഡിൽ 5 അംഗങ്ങൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതിൽ എത്ര കിട്ടുന്നത് ഏട്ടാ, ഇതിലിപ്പോ എത്ര തൂക്കിയിരിക്കണേ?
ഇതിനെ എത്ര തൂക്കിയിരിക്കണം 12 ടിരിവേൽ ആയിട്ടുള്ളൂ അങ്ങനെയല്ലേ 25 ആണല്ലോ കൊടുക്കണ്ടേ കേന്ദ്ര ഗവൺമെന്റിന്റെ അരി 25 അല്ലേ നിങ്ങൾ എന്താ അങ്ങനെ ഇപ്പോഴും പറഞ്ഞു 20 കിലോ കൊടുക്കാനാ പറഞ്ഞു ഇത്ര കാലം ഇല്ലല്ലോ ഇത് കാര്യമായിട്ട് ചെയ്യണം ഇതിന് ഇത് അങ്ങനെ ഒരു ഒന്നാമത് 70 വയസ്സായ ഒരു വിധവ ഇതൊക്കെ മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യണം നിങ്ങൾ ഇതൊക്കെ ചോദിക്കാനും പറയാണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് പിന്നെ വന്നാ മതി പറയാ അതൊന്നും ശരിയല്ല ഇപ്പൊ അണ്ണൻ പറഞ്ഞു 20 കിലോ കൊടുത്താൽ മതി എന്ന് അണ്ണൻ പറഞ്ഞു 20 കിലോ തൂക്കി കൊടുക്കുന്ന പറഞ്ഞ ഔദ്യാരം പോലെ 20 അല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ 25 കിലോ അരിയാണ് ആ പിന്നെ നിങ്ങൾ 20 കിലോനാ കൊടുക്കാൻ പറഞ്ഞു ഈ കാർഡ് മാർക്ക് നിങ്ങൾ അവിടെ കൊടുത്തതായിട്ടാണ് അവിടെ മാർക്കിംഗ് കാണുന്നത് അവിടെ ആ ബുക്കിൽ കാണുന്ന ഇത് ഈ ബുക്കിൽ അണ്ണ കാണുന്ന ഇതാണ് ഈ ബുക്കിൽ കാണുന്ന ഇവിടെ കൊടുത്തതായിട്ടാണ് 46 നമ്പർ ലക്ഷ്മി 19 4693 773 ഈ കിറ്റും കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സർക്കാരിന്റെ രണ്ടും കൊടുത്തു എന്നാണ് ഇതിൽ കാണുന്നത് ടിക്ക് ചെയ്തവരും അത് മാത്രമല്ല കാണുള്ളൂ ടിക്ക് അല്ലാതെ എങ്ങനെ പോയി ടിക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങള് അവര് വന്നത്ര പലതവണ വന്നിട്ട് അവര് തിരിച്ചുവിട്ടാക്കിയെന്നല്ലേ പറയുന്നത് ഇത് അങ്ങനെയല്ലല്ലോ ഒരു ഒരു ഇത്ര അവര് വയസ്സെങ്കിൽ നിങ്ങൾ ആലോചിക്കണ്ടേ അവര് അവര് വയസ്സെങ്കിൽ നോക്കണം നിങ്ങള് ഇതിപ്പോ ആളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് മാത്രം കൊടുക്കലല്ല വേണ്ടത് ആളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു ഔദാര്യം പോലെ കൊടുക്കലല്ല റേഷൻ കട വരാതിപ്പോ എങ്ങനെയാണ് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്പർ ഗ്രാമത്തിൽ കൊടുക്കാൻ പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ അരി കൊടുക്കണം അവര് നമ്പർ ഗ്രാമത്തിലാണെങ്കിൽ 7 ഇതല്ല ഇത് മാസത്തെ അരിയാണ് കേന്ദ്ര അല്ലല്ലോ മാസത്തെ അരി 20 കിലോനാണ് ഇത് കേന്ദ്ര ഗവൺമെന്റ് ഒരു കാർഡ് അംഗത്തിന് 5 കിലോ കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അനീഫ് അത് എതിര് പറഞ്ഞിട്ട് അനീഫ കളപ്പുരാക്കി മാറ്റാൻ പറഞ്ഞു അവരോട് വരാൻ പറഞ്ഞു എത്ര തവണ അരി വന്നു ചോദിക്ക് എത്ര തവണ അരി വന്നു അവർ വരുമ്പോ മൂന്നാഴ്ച ചൊവ്വാഴ്ച ഇന്നലെ വന്ന അവര് എന്ത് മാസം മാറിന് മുമ്പ് നിങ്ങൾക്ക് കൊടുക്കാലോ അല്ലെങ്കിൽ അനീഫ നിങ്ങള് ഏപ്രിൽ 30 റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവര് വന്നിട്ടില്ല പിന്നെ അവര് സ്റ്റോക്ക് ഇനി ഇവിടെ ഉണ്ടെന്ന് പറ്റി റിപ്പോർട്ട് കൊടുത്തിട്ടൊന്നുമില്ലല്ലോ ടൈം ഉണ്ടായിരുന്നു എന്റെ അപ്പൊ വരുന്ന സമയത്ത് എന്നാ 4 അല്ലല്ലോ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ ഇവരോട് വരാൻ പറഞ്ഞില്ലല്ലോ 3 തവണ അവര് വന്നു എന്ന് പറയണോ അവര് വന്നു എന്നല്ലേ അനീഫ ഇത് മാന്യമായി പോകുന്ന അനീഫയായിട്ട് സംസാരിച്ച് കൊളവാക്കാൻ നിൽക്കണ്ട അത് ഈ വയസ്സായ ആൾക്കാരൊക്കെ പറ്റിക്കാന്ന് പറയുമ്പോ ഇതെന്താന്ന് അറിയോ ഇങ്ങനെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ആ സൊസൈറ്റീനെ ഇപ്പൊ മറ്റേ റേഷൻ കടക്കാർ നല്ല നല്ല റേഷൻ കടക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പേര് ചീത്തപ്പേര് വരികയാണ് ഇങ്ങനത്തെ ആൾക്കാര് അനീഫയായിട്ട് അനീഫയായിട്ട് ഇതിന് സംസാരിച്ച് കൊളവാക്കാൻ നിൽക്കണ്ട എന്ത് പഴി ഇനി അമ്മ ഒന്നും നോക്കണ്ട ഒരു പഴി ഉണ്ടായില്ല ഇനി അമ്മ അങ്ങനെ പഴിയുണ്ട് പറഞ്ഞ അമ്മ അരി വാങ്ങാൻ അമ്മ വരുന്ന സമയത്ത് ഒന്ന് ഫോൺ വിളിച്ചാ മതി ട്ടോളെ അപ്പഡിക്കസ് അതോടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾക്ക് സർക്കാർ കൊടുക്കണ അവരുടെ അവകാശമായിട്ടുള്ള അരയാണ് ഇങ്ങനെ സ്വന്തം കടയിലാണ് സ്വന്തം കടയിൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റില്ല എന്നാലും സ്വന്തം കടകളിലെ പോലെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്തോ കൃത്രിമം കാട്ടാനും വല്ല ആയിരിക്കുന്നാണ് എനിക്ക് തോന്നണേ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യരുത് അതും വയസ്സായ ആൾക്കാരൊക്കെ പറയുമ്പോ ആണ് ഇതിൽ രസം എന്താ വെച്ചാൽ ആ മെമ്പർ കൊടുന്നു ആ അമ്മേന്റെ അവരോട് പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു എന്നിട്ട് ആ വണ്ടിയിൽ തന്നെ ഇങ്ങനെയാണ് പാർട്ടി പോലും നോക്കാതെ ഏത് പാർട്ടി ആയാലും നോക്കാതെ എന്താ ജനപ്രതിനിധി എന്നൊക്കെ പറയണ പോലെ ആ മെമ്പറിനൊക്കെ സമ്മതിക്കണം കേട്ടോ അത് ഒരു സന്തോഷമുള്ള കാര്യം ഇരുതെന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കണം അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ അങ്ങനത്തെ വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത് അനുബിസ് ടിക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ പറയാം എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഐ ലവ് യു ഗൈസ് പിന്നെ Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track.